അപ്പോൾ കുറേ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. പരമാവധി വളരെയധികം എനർജറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോയ്ലറ്റ് ക്ലീനറുകളുടെ എല്ലാം പര്യായമായി മാറിയിട്ടുള്ള ഹാർപിക്കിനെ കുറിച്ച് തന്നെയാണ്. നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പല തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും കടകളിലേക്ക് പോകുന്നവരാണ്. എന്നാൽ നാം ഒരു ടോയ്ലറ്റ് ക്ലീനർ വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നാം ആദ്യമായി സെലക്ട് ചെയ്യുന്നത് ഹാർപിക് തന്നെയായിരിക്കും. മിക്ക വീടുകളിലും ഹാർപിക് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു ടോയ്ലറ്റ് ക്ലീനറുകളെല്ലാം സെലക്ട് ചെയ്യുന്നത്. 99.9% കീടാണുക്കളെ വരെ നശിപ്പിക്കാൻ കഴിയുമെന്ന് ഹാർപിക് തന്നെ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഹാർപിക്കിന്റെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. എന്നാൽ ഇത്തരത്തിൽ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല ഹാർപിക് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ ഹാർപിക്കിന്റെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ കൂടുതലായും എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ് ഹാർപിക് എന്ന ഒരു കമ്പനിക്ക് തുടക്കം കുറിച്ചത്? 1920 കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു കമ്പനിക്ക് ഹാർപിക് എന്ന് തന്നെയായിരുന്നു പേരുണ്ടായിരുന്നത്. ഹാരി പിക്കപ്പ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ കമ്പനിക്ക് തുടക്കം കുറിച്ചത്. ഈ ഹാർപിക്കിന്റെ നാം ഒരു പ്രത്യേകത എടുത്ത് നോക്കുന്ന സമയത്ത് 10% ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. 1999 കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ആയിട്ടുള്ള റോക്കറ്റ് ബെൻകിസർ ഗ്രൂപ്പ് ഹാർപിക്കുമായി ചേർന്നപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ ഹാർപിക് വളരെയധികം സ്ട്രോങ് ആയി മാറിയത്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചാനൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ തുടക്കം മുതൽ തന്നെ ഇതുവരെയായിട്ടും വലിയ തരത്തിലുള്ള വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൽ ലഭിച്ചിട്ടില്ല. എന്നതുപോലെ തന്നെ ഈ ഒരു ഹാർപിക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി തുടങ്ങിയ സമയത്ത് വലിയ രൂപത്തിലുള്ള ഒരു സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചങ്ങോട്ട് പോയപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ ഹാർപിക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വലിയ രൂപത്തിൽ തന്നെ വളർന്നത്. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് അവർ വീട്ടിലെ വീട്ടമ്മമാരെ ആയിരുന്നു അവർ കൂടുതലായും ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് ഇതിന്റെ ഗുണഫലങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവരെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ പ്രായമായവരെയും ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഹാർപിക് ചെയ്തത് കൊണ്ട് തന്നെ വലിയൊരു ബ്രാൻഡായി ഹാർപിക്കിന് മാറാൻ കഴിഞ്ഞു. നാം ഒരു ഹാർപിക് ബോട്ടിലിന്റെ ഒരു കഴുത്തിന്റെ ആകൃതി നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ അത് കൊക്ക് പോലെ ഒന്ന് വളഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാൽ എന്തിനാണ് കമ്പനി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കൊക്ക് പോലെ ആയിട്ട് ഈ ഒരു കുപ്പിയെ രൂപീകരിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊന്നും നാം അധിക ആളുകളും ചിന്തിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ഇങ്ങനെ ചെയ്തതിന്റെ പിന്നിലും അവർ വലിയൊരു ട്രിക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ടോയ്ലറ്റുകളിലെല്ലാം എത്തിപ്പെടാൻ കഴിയാത്ത പല ഭാഗങ്ങളുമുണ്ട്. എന്നാൽ ഇങ്ങനെ കഴുത്തായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ അവിടെയെല്ലാം ഈ ഒരു ടോയ്ലറ്റ് ക്ലീനറിന്റെ ഈ ഒരു ബോട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് എത്താൻ കഴിയുന്നുണ്ട്. കൂടുതലായും ഇന്ത്യൻ ടോയ്ലറ്റുകൾ നാം എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ടോയ്ലറ്റുകൾക്ക് കൂടുതലായി യോജിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഹാർപിക്കിന്റെ ബോട്ടിൽ തന്നെ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ ഒരു ബോട്ടിലും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും വാങ്ങുന്നതിനുള്ള സാധ്യത കൂട്ടുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്തിട്ടുമുണ്ട്. ഇതുകൊണ്ടൊന്നും ഹാർപിക് അടങ്ങിയിരിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാത്റൂം ഇങ്ങനെ വൃത്തിയില്ലാതെ വെക്കുന്നത് കൊണ്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അവർ കൂടുതലായും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തത് വഴി ബ്രാൻഡ് റാങ്കിങ് വളരെയധികം ഉയരുകയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വളരെയധികം ജനകീയമാവുകയും ചെയ്തു. ഹാർപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യമായി ഓടിവരുന്ന ഒരാളുണ്ട്, അതാണ് അബ്ബാസ്. അബ്ബാസിനെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഹാർപിക്കിനെ കുറിച്ചെല്ലാം വീഡിയോസ് കാണുമ്പോഴും അതുപോലെ തന്നെ അതിനെ കുറിച്ച് എന്ത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് യഥാർത്ഥത്തിൽ അബ്ബാസ് തന്നെയാണ്. ഇങ്ങനെ ബോധവൽക്കരണത്തിന് വേണ്ടി അബ്ബാസിനെ മാത്രമല്ല ഹാർപിക് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് സ്ത്രീകൾ കൂട്ടമായി കൊണ്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകും. അങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ട് നേരെ അവരുടെ ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവരുടെ ടോയ്ലറ്റ് വളരെയധികം വൃത്തിയുള്ളതാണോ എന്ന് ആദ്യം ഒന്ന് പരിശോധിച്ചു നോക്കും. അങ്ങനെ വൃത്തിയുള്ളതായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു ഹാർപിക്കിന്റെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് അത് അവിടെ വെച്ച് തന്നെ അവരത് ക്ലീൻ ആക്കി കൊടുക്കും. അങ്ങനെ ഹാർപിക്കിന്റെ ആ ഒരു മാജിക് അവരെ ബോധ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ടോയ്ലറ്റ് വളരെയധികം ശുദ്ധമായി തന്നെ എപ്പോഴും വളരെയധികം വൃത്തിയോടുകൂടെ തന്നെ വെക്കണം എന്നെല്ലാം അവർ ആ സമയത്ത് തന്നെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാവരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഹാർപിക് ഫ്രഷ് ഡെയിലി ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ച് കേരളത്തിലും ഇത്തരത്തിൽ ഹാർപിക് കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഹാർപിക്കിന്റെ ഒരു പ്രൊഡക്റ്റ് വളരെയധികം ജനകീയമാക്കാൻ ഹാർപിക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം.
എന്നാൽ ഇപ്പോൾ നാം ഹാർപിക്കിന്റെ പരസ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അബ്ബാസിനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്, മറിച്ച് നമുക്ക് ഇപ്പോഴെല്ലാം കാണാൻ കഴിയുന്നത് അക്ഷയ് കുമാറിനെയാണ്. ഹാർപിക്കിന്റെ ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസിഡറാണ് യഥാർത്ഥത്തിൽ അക്ഷയ് കുമാർ. നയാ ബാത്രൂം മുബാറക് ഹോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ അക്ഷയ് കുമാർ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെയാണ് അക്ഷയ് കുമാറും പറയുന്നത്, ഇവരുടെ ഈ ഒരു സൊല്യൂഷന് 99.9% കീടാണുക്കളെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് ടോയ്ലറ്റിലായാലും ശരി, അതുപോലെ തന്നെ ബാത്റൂമിലായാലും ശരി, ഹാർപിക് തന്നെ അവരെ വിശേഷിപ്പിക്കുന്നത് ടോയ്ലറ്റ് ക്ലീനറുകളുടെ എല്ലാം ലീഡർ ആയിട്ടാണ്. അവർ ഇത്തരത്തിലൊരു കമ്പനി തുടങ്ങിയ സമയത്ത് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷമായിക്കൊണ്ട് അവർ വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കി. അപ്പൊ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കണ്ടന്റ് ഒരിക്കലും തന്നെ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു കണ്ടന്റ് ഇന്ന് നമ്മുടെ ഈ ചാനലിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ കുറെ പേര് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിൽ ഏകദേശം ഒരു 17K എത്തിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ വീഡിയോ ഏകദേശം ക്ലിക്കായിട്ടുള്ള ആകെ ഒരു വീഡിയോ ആണത്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു കുറച്ച് ആളുകളെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു 1K നമുക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ഇതുവരെയായിട്ട് ഒരു 1K ആയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വലിയ രീതിയിൽ തന്നെ എനിക്ക് ആവശ്യമാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 64 മുകളിലായിട്ട് ഇപ്പൊ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോസിൽ ഒരു വീഡിയോയും ക്ലിക്കാവാതെ പോവുക എന്ന് പറയുന്നത് വളരെയധികം ഒരു വിഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ ക്ലിക്ക് ആയിട്ടില്ല എന്നല്ല, ഒരു വീഡിയോ ഒരു 17K എത്തിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഏകദേശം ഒരു 600 അങ്ങനത്തെ ഒരു സംതിങ്, ഒരു വീഡിയോ ഒരു 600 ആയിട്ടുണ്ട്, പിന്നെ അങ്ങനെ 400, പിന്നെ ഒരു 500 അങ്ങനെയൊക്കെ ആയിട്ടാണ്. ബാക്കിയുള്ള വീഡിയോസ് ഫുള്ളി 26 വ്യൂസ്, അതുപോലെ തന്നെ 40 വ്യൂസ് അങ്ങനെയായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ അത്ര വലിയ സംഭവമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി പുതിയ പുതിയ അഭിപ്രായങ്ങൾ പറയുന്നതിനനുസരിച്ച് എത്തരത്തിലുള്ള അതിന് ടോപ്പിക്കുകൾ തിരഞ്ഞെടുക്കണം അങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഡെയിലി വീഡിയോ ഇടാനാണ്. അപ്പൊ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് കൊണ്ട് ഡെയിലി വീഡിയോ ഇടാം, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ടോപ്പിക്കിൽ പരമാവധി ഞാൻ എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വലിയ രൂപത്തിൽ തന്നെ എനിക്ക് ആവശ്യമാണ്. അപ്പൊ കൂടുതലായി പറഞ്ഞുകൊണ്ട് നിങ്ങളെ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു വിഷയവുമായി കാണാം. അതുവരേക്കും ബൈ.